ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുള്ള രണ്ട് പ്ലാന്റുകളുടെ അൺബോക്സിങ് വീഡിയോ ആണ്. ഇത് ബ്രസീലിയൻ റെയിൻ ട്രീ ഉണ്ട്, അതേപോലെ തന്നെ ഡ്വാർഫ് ടൈപ്പില് കാൻഡിൽ ട്രീയുടെ ചെടിയുണ്ട്. ഈ രണ്ട് പ്ലാന്റ്സ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. നമുക്ക് ബോക്സ് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്, കാരണം അത് ഓൾറെഡി ഒരു ദിവസം ബോക്സിലായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ആയിട്ട് വെയിറ്റ് ചെയ്ത് ഇനി അത് പിന്നെയും മോശമാക്കണ്ടെന്ന് വിചാരിച്ച് ഇത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാണ്. അവർ നിറച്ച് നല്ല പാക്കിംഗ് ആയിരുന്നു അവരുടെ. ശ്രീ ബോൺസൈ എന്ന് പറഞ്ഞിട്ട് പൊള്ളാച്ചിയിലുള്ള ആളാണ് ചെയ്തിട്ടുള്ളത്, മനോജ് എന്ന ആളുടെ പേര്. ഇതിൽ രണ്ടും നല്ല പ്ലാന്റ് ആട്ടോ. എനിക്ക് ഇവരുടെ പാക്കിങ്ങും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ചെടിക്കൊന്നും പറ്റാത്ത രീതിയിൽ അവർ നല്ല രീതിയിൽ ആ ഒരു ബോക്സിൽ രണ്ട് പ്ലാന്റ് കൂടി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്നും ഡിസ്റ്റർബ് ആവാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. വേണ്ട, ഇത് ബ്രസീലിയൻ റെയിൻ ട്രീ, ഇത് കാൻഡിൽ ട്രീ ആണ്. രണ്ട് സൈഡിൽ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെൽ പാക്ക്ഡ് ആണ്. സോയിൽ ഉൾപ്പെടെ ഉണ്ട് അതിൽ, അതുകൊണ്ട് പ്ലാന്റ് സേഫ്, മരണ ദിവസം ഡിലേ ആയാൽ പോലും സേഫായിട്ട് ഇരുന്നോളൂ. ഇതിൽ ഇത് കാൻഡിൽ ട്രീ നമുക്ക് ആദ്യം ബ്രസീൽ റെയിൻ ട്രീ പുറത്തെടുക്കാം. അത്യാവശ്യം നല്ല മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. ബ്രസീലിയൻ റെയിൻ ട്രീ ശരിക്കും ബോൺസൈക്ക് പറ്റിയൊരു മെറ്റീരിയലാണ്. നല്ല ഭംഗിയാണത് കാണാനായിട്ട്. അതുപോലെ തന്നെയാണ് കാൻഡിൽ ട്രീ, രണ്ടും നല്ലതാണ്, നല്ല ഭംഗിയുണ്ട്. ഈ കാൻഡിൽ ട്രീ നമുക്ക് കിട്ടിയതൊരു അംബ്രല്ല ഷേപ്പ് ഓൾറെഡി ഉണ്ട്, ഒരു ബ്രൗൺ സ്റ്റൈലാണത്. അത്യാവശ്യം ഒന്ന് ഇപ്പം നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് നല്ല രീതിയിലൊന്ന് വയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും നമുക്കത്. രണ്ടും നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിക്നെസ്സൊക്കെ ഉണ്ട്. നല്ല ബ്രസീലിയൻ റെയിൻ ട്രീ ചെയ്യുമ്പോൾ നമുക്ക് മുള്ളിൻ്റെ ഒരു ഇത് തന്നെ നല്ല പോയിൻ്റഡായിട്ടുള്ള മുള്ളാണ്, കൊണ്ടുകഴിഞ്ഞാൽ നല്ല വേദനയാണ്. നമുക്കെന്തായാലും ഇതിൻ്റെ ഈ അടിയിലത്തെ ആ ഒരു പാക്കിങ് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവർ നല്ല രീതിയിൽ സ്റ്റിക്കറൊക്കെ ഇട്ടിച്ച് ഒരു തുള്ളി വെള്ളമോ മണ്ണോ പുറത്ത് പോകാത്ത രീതിയിൽ നല്ല പാക്കിംഗ് ആയിരുന്നു, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാക്കിംഗ് ആയിരുന്നു. ഓൾറെഡി പ്ലാസ്റ്റിക് കവർ വെച്ച് ചുറ്റിയിട്ട് ഈ ടേപ്പ് വെച്ച് റാപ്പ് ചെയ്തേക്കാണ്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ തന്നെ നല്ല പണിയുണ്ട്. നമുക്ക് ആദ്യം ബ്രസീലിയൻ റെയിൻ ട്രീ പോട്ട് ചെയ്യാം. അത്യാവശ്യം ലോങ് വീഡിയോ ആണ് അതുകൊണ്ട് നമുക്കിത് രണ്ട് സെക്ഷനായിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പാർട്ട് വണ്ണായിട്ടും ഇനി പാർട്ട് ടു സെപ്പറേറ്റും ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ആദ്യം എന്തായാലും ബ്രസീലിയൻ റെയിൻ ട്രീ പോട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ബ്രസീലിയൻ റെയിൻ ട്രീയുടെ പോട്ടിങ് ഉണ്ടാവുള്ളൂ. നമുക്ക് കാൻഡിൽ ട്രീ നെക്സ്റ്റ് ഡേ പോട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം. ഇന്ന് തന്നെ പോട്ട് ചെയ്യും ഞാനത്, പക്ഷേ വീഡിയോ രണ്ട് ദിവസമായിട്ടായിരിക്കും, അല്ലെങ്കിൽ രണ്ട് പാർട്ടായിട്ടായിരിക്കും റിലീസ് ഉണ്ടാവുക. ഒരുപാട് ലെങ്ത് ആയാലും ആൾക്കാർക്ക് മടുപ്പാവും. ഇപ്പോൾ തന്നെ ഞാൻ 3 മിനിറ്റ് 4 മിനിറ്റ് ഇടുന്ന വീഡിയോ പോലും വ്യൂവേഴ്സിന് അത്ര ഫുൾ ടൈം കാണാനുള്ള ഒരു ക്ഷമയുള്ളൊരു വളരെ കുറവാണ്. അപ്പോൾ പറയാറുണ്ട് ലെങ്ത് കുറച്ച് ഷോർട്ടായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് ആൾക്കാർക്ക് കാണാൻ പറ്റും, അധികം ടൈം വേസ്റ്റ് ആവാതെ കണ്ട് ഇതാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഈ ബോൺസൈ പ്ലാന്റ്സിൽ സോയിൽ ഫിൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കോമ്പാക്റ്റ് കൊടുക്കണം. എന്തെങ്കിലും ഇട്ട് കുത്തി 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 നല്ല രീതിയിൽ ആ എല്ലാ ഭാഗത്തും സോയിലുണ്ടെന്ന് കൺഫേം ചെയ്യണം, അല്ലെങ്കിൽ വേരൊക്കെ ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കോമ്പാക്റ്റ് ചെയ്ത് ആ പ്ലാന് നമ്മൾ വെച്ച ഡയറക്ഷനിൽ അങ്ങനെ ഇരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയൊന്നും ചെയ്യാതെ നേരെ ഇരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് ശരിക്കും കുട്ടികൾ കളിക്കുന്ന ഈ ബബിളിൻ്റെ ഒരു ഇതാണ്, പക്ഷേ നല്ല അതൊരു ഒരു സൈഡ് പോയിൻറ്റഡ് ആയതുകൊണ്ട് നമുക്ക് നല്ല കോമ്പാക്റ്റ് ചെയ്യാൻ നല്ല കംഫർട്ടാണ്. ഇത് ഈ അക്വറിയത്തിലേക്ക് കിടന്ന ടൈപ്പ് ചെറിയൊരു ഗ്രാവൽ ടൈപ്പ് സോയിലാണ്, അത് ടോപ്പ് ലെയറിലൊന്ന് ഞാൻ ഓൾറെഡി സോയിൽ മിക്സിലും ബോൺസൈ സോയിലിൻ്റെ മിക്സിലും ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ലെയർ അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ പോട്ടിങ് ബോൾസും പെർലൈറ്റ്സ് ഒന്നും വെള്ളം ഒഴിക്കുന്ന ടൈമിൽ പോവാതിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിട്ട്. കുറച്ചും കൂടെ ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ നനച്ച് കൊടുക്കാം. ഇപ്പോൾ രണ്ട് ഇന്നലെ പാക്ക് ചെയ്തല്ലേ, അപ്പം ഒരു ദിവസം ഇങ്ങനെ
സൺലൈറ്റും ഒന്നുമില്ലാതെ വെള്ളമൊന്നും ഇല്ലാതെ ഇരുന്നതല്ലേ. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് വന്ന് ഒരു നമുക്കൊരു നല്ലൊരു ഒരു ഗ്രോത്ത് കാണുന്നത് വരെ അധികം വെയിലില്ലാത്ത രീതിയിൽ തണലിൽ വെക്കാം. നല്ല അതിനധികം പെട്ടെന്ന് വെയിലടിച്ച് ചിലപ്പോൾ അത് ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു ഇത് നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലൊരു ഗ്രോത്ത് വന്നതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടികൾ നോക്കാം. അപ്പം ബ്രസീലിയൻ റെയിൻ ട്രീയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രസീലിയൻ റെയിൻ ട്രീയുടെ ഈ ഒരു പോട്ടിങ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് 2 നമുക്ക് ഇതിൻ്റെ ഒരു ക്യാൻഡിൽ ട്രീയുടെ വീഡിയോ ഇടാം. താങ്ക് യു.